ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിധവയുടെ രണ്ട് കാശിനെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൻ്റെ ഒരരികിലിരുന്ന് ആ ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ മറ്റുള്ളവർ തങ്ങളുടെ ദാനങ്ങളെ നിക്ഷേപിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധാരാളം പണമുള്ളവർ ധാരാളം പണം കൊണ്ട് നിക്ഷേപിക്കുന്നു, അങ്ങനെ ഓരോരുത്തരും വന്ന് നിക്ഷേപിക്കുന്നത് കർത്താവ് കാണുകയാണ്. അപ്പോഴാണ് സാധുവായ ഒരു വിധവ രണ്ട് ചെറിയ ചെമ്പ് നാണയങ്ങൾ കൊണ്ട് ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് കർത്താവ് കാണുന്നത്. അവൾ നിക്ഷേപിച്ച ഉടൻ തന്നെ അവളുടെ ഹൃദയവും കർത്താവ് കണ്ടു. തനിക്കുള്ളതിൽ നിന്ന് അവൾ സമ്പൂർണമായി അതിൽ നിക്ഷേപിച്ചു. അതുമാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം നല്ല പ്രവൃത്തികളെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻസ് എപ്രകാരമാണെന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കൊടുക്കുന്നതിനെ തമ്പേറടിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പ്രസിദ്ധമാക്കുന്നത് കപടനാട്യമാണെന്ന് തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഇഷ്ടത്തോടെ നമ്മൾ നൽകുമ്പോൾ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ഒരു ഗിവിംഗ് ആണ്. അത് വളരെ സന്തോഷത്തോടെ നൽകണം, വളരെ കൃത്യമായി തന്നെ നൽകണം. അത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചേരണം. അവരുടെ ജീവിതത്തിൻ്റെ കണ്ണുനീർ മാറ്റുവാൻ അത് ഉപകാരപ്രദമാവണം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും സൽപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മൾക്ക് കഴിയും എന്ന് നാം ആഗ്രഹിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നല്ല വാക്ക്, നമ്മുടെ ഹൃദയം നിറഞ്ഞ ഒരു പുഞ്ചിരി, ജീവിതത്തിൻ്റെ ദുഃഖത്തിലിരിക്കുന്നവർക്കുള്ള ഒരു അനുമോദനം, ഇതൊക്കെ നമുക്ക് നൽകുവാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകുവാൻ, സന്തോഷമാകുവാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതിന് സംശയമില്ല. രണ്ട് കാശ് നൽകിയ വിധവ ഇന്നും 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാരണം അത് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട് ദൈവത്തിന് ദാനമായിട്ട് നൽകിയതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകുന്ന പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.